ഹലോ, ഹായ്. അപ്പൊ ഇന്ന് ഒരു ചെറിയ വ്ളോഗായിട്ടാണ് വന്നത്. അപ്പൊ നമ്മൾ മണിക്കൂട്ടം സ്കൂളിൽ പോയി, അതുപോലെ തന്നെ മേധുവിന് അമ്മയുടെ അടുത്ത് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് തളിപ്പറമ്പിൽ കുപ്പത്തിനടുത്തുള്ള നമ്മുടെ കൃഷ്ണേട്ടന്റെ കടയിലേക്കാണ്. അപ്പൊ കൃഷ്ണേട്ടന്റെ കട നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ, ഏകദേശം രണ്ടു വർഷത്തിന് മുന്നേ. യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത്, അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ കൃഷ്ണേട്ടന്റെ കടയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ മണ്ണുകൊണ്ടുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അന്ന് പറഞ്ഞതാണ് നമ്മൾ തളിപ്പറമ്പ് പോകുമ്പോ ഇങ്ങനെ കണ്ടിട്ട് ആ ഒരു സമയത്ത് ആ ഒരു വീഡിയോ ചെയ്തതാണ്. പിന്നെ ഇപ്പൊ പോകുന്നത് നമുക്കൊരു രണ്ട് ചട്ടി വാങ്ങിക്കണം, പിന്നെ കൂട്ടത്തിൽ തന്നെ ഒരു മെയിൻ ആയിട്ടുള്ള സാധനം കൂടെ വാങ്ങിക്കണേ. അപ്പൊ അതിന് വേണ്ടിട്ട് എന്ത് പോന്നല്ലേ. അപ്പൊ അത് എന്താ സാധനം അല്ലേ, നമുക്ക് അവിടെ എത്തിയിട്ട് പറഞ്ഞാൽ മതി അല്ലേ. അപ്പൊ ഇനിയിപ്പോ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഞാനിത് കൃഷ്ണേട്ടൻ്റെ കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തേനേക്കാളും ഒരുപാട് പുതിയ പുതിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മെയിനായിട്ട് ഞാൻ വാങ്ങിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു മണ്ണിൻ്റെ ഒരു അടുപ്പായിരുന്നു. പക്ഷെ ഇവിടെ ചോദിക്കുമ്പോൾ പറഞ്ഞത് അടുപ്പില്ല, ഒരു മാസം കഴിഞ്ഞിട്ട് വരുന്ന പറയുന്നത്. നമുക്ക് ഒരു മാസം കഴിഞ്ഞിട്ടത് വാങ്ങിക്കാറില്ല. ഇപ്പം ഏതായാലും വാങ്ങിച്ചിട്ടുള്ളത് രണ്ട് മണ്ണിൻ്റെ ചട്ടി മാത്രമാണ്. അപ്പോൾ കൃഷ്ണേട്ടൻ നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ അന്ന് വീഡിയോ എടുത്തിട്ടുള്ള കാര്യം. അതൊക്കെ ഇപ്പോൾ പറഞ്ഞു, കാരണം നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷം കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ആ സാധനങ്ങൾ, ഞാൻ എടുത്തിട്ടുള്ള സാധനങ്ങൾ കാണാം. അപ്പൊ നോക്കിയേ, ഈ രണ്ട് ചട്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒന്നിത് ഈ ഒരു മോഡലിന്റെ ഉള്ളത്, പിന്നെ ഒന്നിത് കൃഷ്ണേട്ടാ എന്നാ പിന്നെ ഇത് നോക്കി ഇത് രണ്ടും കേട്ടോ. എന്താന്ന് പറഞ്ഞേ? മണ്ണിന്റെ പീപ്പിളി. വെള്ളം എത്ര മണ്ണിന്റെ പീപ്പിളി? മണ്ണിന്റെ പീപ്പിളി എങ്ങനെ വെള്ളം നിറച്ചിട്ടുണ്ടല്ല. അതൊന്ന് മണ്ണിന്റെ പീപ്പിളി എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കും. ആ, ഇങ്ങനെയുള്ളൊരു ഐറ്റങ്ങളെല്ലാം ഉണ്ടല്ലേ, നമുക്ക് അറിയാൻ പറ്റാത്ത മണ്ണിന്റെ പീപ്പിളി. ആ, എങ്ങനെയാ വർക്ക്ഔട്ട് ആവില്ല? ഇത് മണ്ണിന്റെ പീപ്പിളി കാണുമ്പോൾ ഞാൻ വെച്ചു ഷോക്കേസിലൊക്കെ വെക്കുന്ന പക്ഷീന്റെ എന്തോ ആണെന്ന്, പക്ഷെ അല്ല, ഇത് മണ്ണിന്റെ പീപ്പിളി. പക്ഷെ ഇത് സൗണ്ട് കേൾക്കണമെങ്കിൽ വെള്ളം നിറച്ചിട്ട് ഊതല്ലേ. വെള്ളം നിറച്ചിട്ട് ഊതിക്കഴിഞ്ഞാല് നല്ല സൗണ്ട് വരുന്ന പറയുന്നേ. നല്ല രസമുണ്ടല്ലേ, അടിപൊളി. പക്ഷി കറി എന്നോലെ കറി. ആ, പക്ഷി കറി എന്നോലെ കറി. നല്ല രസമുണ്ട്, സൗണ്ട് ഇപ്പൊ വരുന്നുണ്ടല്ലോ. ഇപ്പൊ വെള്ളം നിറച്ചിട്ടൂടെ നമുക്കത് കാണാട്ട. വെറുതെ ഞാൻ നോക്കിയതാണ്, പക്ഷെ അത് കണ്ടു ഊതുമ്പോ തോന്നി ഏതായാലും എടുക്കാം. എടുക്കാല്ലേ, അത് ചില ചില ഒരേ പീസിലുള്ളി. നമുക്ക് പിന്നെ ഇതെല്ലാം നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് അറിയാം, അതില് കാണിച്ചതാണല്ലേ നമ്മള്. ഇതൊക്കെ എന്തായാലും ഉണ്ടായതാണ്. പിന്നെ നമ്മളെ ഭണ്ണാരം, ആമുണ്ടുള്ള ഭണ്ണാരം. പിന്നെ കുറേ
പേരെ അതില് ആ ഒരു വീഡിയോന്റെ അടിയിൽ തന്നെ പിന്നെ കുറച്ച് കമന്റ് ഉണ്ടായിരുന്നു. കാരണം ഇവരെ നമ്പർ ചോദിച്ചിട്ട് ആ ഒരു സമയത്ത്. അപ്പൊ ഇതല്ല കൃഷ്ണാട്ട നമ്പറ് ഈടെ കൊടുത്തിട്ടില്ലേ? അപ്പൊ ഇതാണ് കൃഷ്ണാടിന്റെ നമ്പർ. കാരണം കുറെ കമന്റ് ഞാൻ മറുപടി കൊടുത്തിന്. എന്നാലും ഇനിയിപ്പോ ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് എന്റെ നമ്പർ അയക്കുന്ന ആൾക്കാർക്ക് വന്നിട്ടില്ല. പിന്നെ വേണ്ടവർക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ ഒരു നമ്പർ വീഡിയോ നമ്പർ കോൺടാക്ട് ചെയ്യാണ്. കൃഷ്ണാടിനെ കിട്ടും. ഞങ്ങൾക്ക് എന്താ സാധനം വേണമെങ്കിൽ ചോദിച്ചു വയ്ക്കാവുന്നതാണ്. അപ്പൊ എന്റെ സാധനം ഇതേ കൃഷ്ണാടിനെ പേക്കാക്കി. അപ്പൊ അതാ നമ്മളെ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നേരെ വീട്ടിലേക്ക് പോകും അല്ലേ? ഇനി നേരെ വീട്ടിലേക്ക്. അപ്പൊ ആ പീപ്പിളിന്റെ ബാക്കി വീട്ടിൽ ഞാൻ കാണിക്കാം. മേദൂനെ കൊടുക്കാം. മണിക്കൂട്ടനും മേദൂനൊക്കെ അത് കാണുമ്പോ എന്താണ് ഇഷ്ടപ്പെടുന്ന തോന്നുന്നത്. വിചാരിക്കാണ്ടാണ്ട ഒരു സാധനമാണ്. അപ്പൊ ബാക്കി നമുക്ക് വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ സാധനം വെച്ച് വീട്ടിലെത്തിയിട്ടുണ്ടേ. അപ്പൊ എല്ലാരും ഇവിടെ ഉണ്ട്. അപ്പൊ കറക്റ്റ് സമയത്തിലാണ് നമ്മുടെ സമയത്ത് എത്തി. ഇനി മണിക്കൂട്ടനും സ്കൂളിൽ പോയിട്ട് വന്നു. മേദു ഉണ്ട്, അമ്മയുണ്ട്. ഇതാ നമ്മൾ ആടുന്നു മേടിച്ച സാധനം. വെള്ളം നടക്കാം. ഇത് എന്നാന്ന് പറയാ മണിക്കൂട്ടൻ ഇതുവരെ കണ്ടിട്ടുണ്ട്? ഇങ്ങനത്തെ സാധനം ഈ സാധനം ഇതുവരെ കണ്ടില്ല. ഇങ്ങോട്ട് നോക്കല്ലേ. ഇതെന്താന്ന്? അമ്മയോട് ചോദിച്ചോക്കെ ആദ്യം. അമ്മയെ കാണുമ്പോ അതെ അമ്മക്കൊന്ന് കൈമ കൊടുക്ക് എന്നാണ് നമ്മ അത് പറയുന്നത്. മരംകൊത്തി പക്ഷി എന്നാ പറഞ്ഞേ. മേദിനൊന്നും അറിയാൻ സാധ്യതയില്ല. നായനോട് നായനെ നല്ല ഫോറിനറിലെ നിക്കുന്ന പോലെയാണ്. ഇവിടിപ്പ അടിയും പിടിയായല്ല അല്ലേ? രണ്ടെണ്ണം മേടിക്കേണ്ടി വരുന്നു. അയ്യ കുടിക്കല്ല, ഇത് ഇങ്ങനെ ഊത് ഇങ്ങനെ ഊത് ഊത്. ഭയങ്കര പ്രശ്നമായിട്ട് ഒരു പക്ഷിക്ക് വേണ്ടിയിട്ടില്ല. പീപ്പിളി കൊണ്ടുവരണേയിരുന്നു. ഒന്ന് മാത്രമേ മേടിച്ചിട്ട്. പോന ഊതുമ്പോ ഇവക്ക് വേണം, ഇവൾ ഊതുമ്പോ ഓന് വേണം. നമുക്ക് വേറെ മേടിക്കാട്ടാ. മണിക്കൂട്ട കൊടുത്ത കുഞ്ഞിക്ക് ഇതാ മേദൂൻ. ഇന്നാ കിട്ടിയില്ലേ? നല്ല മസുരാണിക്കുട്ട. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ മണിക്കുട്ട പറ. ബൈ 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 ബൈ. വരണം ഇത്. ബൈ ബൈ.